ഫ്രഞ്ച് ലീഗ് ഇന്നലെ നടന്ന മത്സരത്തിൽ പി എസ് ടിക്ക് ജയം. മോൺപെല്ലറിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ചാണ് ലീഗിലെ നിർണായക വിജയത്തോടെ 3 പോയിന്റുകൾ സ്വന്തമാക്കിയത്. നെയ്മർ ജൂനിയറുടെ അഭാവത്തോടെ മോൺപെല്ലറിനെതിരെ പി എസ് ടി തുടങ്ങിയ മത്സരത്തിൽ എംബാപ്പെ നിരാശപ്പെടുത്തുകയായിരുന്നു. കളിയുടെ 8-ാം മിനിറ്റിൽ തന്നെ റാമോസിനെ ഫൗൾ ചെയ്തതിലൂടെ ലഭിച്ച പെനാൽറ്റി എംബാപ്പെ എടുത്തെങ്കിലും മോൺപെല്ലിയർ ഗോൾ കീപ്പർ ബെഞ്ചമിൻ ലോക്മിറ്റെ തട്ടി ഒഴിവാക്കി. എന്നാൽ അവരുടെ താരം പെനാൽറ്റി എടുക്കുന്നതിനു മുൻപ് ബോക്സിൽ കയറിയതിനാൽ വാർ വീണ്ടും പെനാൽറ്റി എടുക്കാൻ സാധിച്ചു. 2-ാമതും കേലിയൻ എംബാപ്പെ തന്നെയാണ് പെനാൽറ്റി എടുത്തതെങ്കിലും ഇതും മോൺപെല്ലിയർ ഗോൾ കീപ്പർ ബെഞ്ചമിൻ ലെക്കോംറ്റെ തട്ടിയകറ്റിയെങ്കിലും ആ ബോൾ റീബൗണ്ടിലൂടെ എംബാപ്പയുടെ മുന്നിലേക്ക് വീണ്ടും എത്തി. എന്നിട്ടും ഓപ്പൺ പോസ്റ്റ് മിസ് ചെയ്ത് താരം ക്രോസ് ബാറിനു മീതെ അടിച്ചു കയറ്റി തുറന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. 10 മിനിറ്റുകൾക്ക് ശേഷം കളിയുടെ 21-ാമത്തെ മിനിറ്റിൽ എംബാപ്പെ പരിക്ക് പറ്റി കളത്തിൽ നിന്നും കയറിപ്പോവുകയും ചെയ്തു. കളിയുടെ 35-ാം മിനിറ്റിൽ ലയണൽ മെസ്സി നേടിയ ഗോൾ വാറിലൂടെ ഓഫ് സൈഡ് വിളിച്ചതോടെ ആദ്യ പകുതി പിരിയുമ്പോൾ ഇരു ടീമുകളും ഗോളുകൾ ഒന്നും നേടാൻ സാധിച്ചിരുന്നില്ല. കളിയുടെ 55-ാമത്തെ മിനിറ്റിൽ ഫാബിയാൻ ലൂയിസ് ആണ് പി എസ് ടിയുടെ ആദ്യ ഗോൾ നേടിയത്. കളിയുടെ 72-ാമത്തെ മിനിറ്റിൽ ഫാബിയൻ ലൂയിസിന്റെ തന്നെ അസിസ്റ്റിൽ ലയണൽ മെസ്സി പി എസ് ടിയുടെ 2-ാം ഗോൾ നേടി. മത്സരം അനായാസം പി എസ് ടി വിജയിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു നിൽക്കെ അപ്രതീക്ഷിതമായി 89-ാമത്തെ മിനിറ്റിൽ മോൺപെല്ലിയർ ഒരു ഗോൾ മടക്കിയതോടെ പി എസ് ടി ഒന്ന് ആടിയുലഞ്ഞെങ്കിലും പകരക്കാരനായി വന്ന 16-ാം കാരൻ സായിറെ എമറി കളിയുടെ ഇഞ്ചുറി ടൈമിൽ പി എസ് ടിയുടെ 3-ാം ഗോൾ നേടി പട്ടിക പൂർത്തിയാക്കി. ഇതോടെ പി എസ് ടി 21 മത്സരങ്ങളിൽ 51 പോയിന്റുകളുമായി ഫ്രഞ്ച് ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. മാഴ്സെ അത്രയും തന്നെ മത്സരങ്ങളിൽ 46 പോയിന്റുകളുമായി 2-ാം സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.